ഹലോ ഫ്രണ്ട്സ്, ഫെമിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ല നല്ല കളക്ഷൻസ് തന്നെ കേട്ടോ വന്നിരിക്കുന്നത്. അതിൽ ഫുൾ സെറ്റുണ്ട്, ഷോൾ സെറ്റും, ഈ രണ്ട് ടൈപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അധികം ലേറ്റ് ആക്കാണ്ട് കളക്ഷൻസിലേക്ക് പോകാം. അപ്പോൾ ഓൺലൈൻ ഓർഡേഴ്സിന് വേറെ ഡൗട്ട് അടിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ വിഷ്വലിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട്, അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡൽ സ്ക്രീൻഷോട്ട് അയക്കുക, ഡീറ്റെയിൽസ് ചോദിക്കുക, ഓർഡർ തരാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്തിട്ട് റിപ്ലൈ ഇല്ലെങ്കിൽ മറ്റേ നമ്പർ യൂട്ടിലൈസ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് കേട്ടോ. പിന്നെ ഇപ്പോൾ ഷോപ്പിൽ വരാതിരിക്കണമായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം കുറേ പേര് ഷോപ്പിൽ വരണം, ഇവിടെ നിന്ന് വന്ന് കളക്ട് ചെയ്യണം, ഒരുപാട് ഐറ്റംസ് അവർക്ക് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കോൾ ചെയ്യാറുണ്ട്. പിന്നെ ചിലവർ വിളിക്കാണ്ടൊക്കെ വരും. അപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇവിടെ ആകെ അലമ്പായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു ഷോപ്പിൻ്റെ ഒരു ഫെസിലിറ്റി നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ പുതിയ ഷോപ്പിലേക്ക് ഷിഫ്റ്റ് ആയതിനു ശേഷം അവിടെ പുതിയ പുതിയ കളക്ഷൻസിൻ്റെ അപ്ഡേഷൻസും അതിൻ്റെ ഓഫേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബെല്ലൈക്കണം കൂടി അമർത്താം. ഫസ്റ്റ് ആയിട്ട് നോക്കി നോക്കിയാൽ നല്ല അടിപൊളി പാർട്ടി വെയർ ആണ് കേട്ടോ. അതായത് ജോർജറ്റിലാണ് ക്ലോത്ത് വന്നത്. വേണ്ട, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. വേണ്ട, ടോപ്പിന് തന്നെ നല്ല ഗ്രാൻഡ് വർക്കായിട്ടുള്ളൊരു പാറ്റേണിലാണ് വന്നത്. പിന്നെ സൈസിൻ്റെ ഡബിൾ എക്സലാണ്, നാല് കളേഴ്സ് ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ടോപ്പിൻ്റെ ലെങ്ത്ത് ഒക്കെ ഏകദേശം വന്നത് ഒരു 46 ഇഞ്ച് ലെങ്ത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഗ്രാൻഡായിട്ടൊക്കെ ഫങ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പാണ്. നോക്കി നോക്കേണ്ട, റൗണ്ട് നെക്കിലാണ്, അതിൽ തന്നെ സെൻറ്റർ പോർഷനിൽ അപ് ടു ഡൗൺ വരെ നല്ല ഭംഗിയായിട്ടുള്ളൊരു ത്രെഡ് വർക്കാൻ പോകണം. കേട്ടോ, നല്ല സോളിഡ് വർക്കാണ് കേട്ടോ വന്നത്. പിന്നെ രണ്ട് സൈഡിലേക്കായിട്ടും ആ ത്രെഡും സീക്വൻസും കൂടിയും വർക്ക് നല്ല ഹൈലൈറ്റ് ചെയ്ത് പോയി നിൽക്കുന്നുണ്ട്. പിന്നെ കയ്യിലേക്ക് വരാൻ നേരത്തെ ലൈനിങ് ഇല്ല കേട്ടോ. ഇങ്ങനത്തെ ഒരു വിധം ജോർജറ്റ് സെറ്റ് വരാൻ നേരത്തെ ലൈനിങ് വരൽ വളരെ കുറവാണ്. അപ്പോൾ ലെങ്ത്ത് ഒക്കെ ഒരു ഫുൾ ലെങ്ത്ത് റേഞ്ച് വന്നിട്ടുണ്ട്. എൻഡിലേക്ക് ആ ഒരു ബോർഡർ ഇങ്ങനെ ത്രെഡിൻ്റെ നല്ല ഹൈലൈറ്റ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഫ്രണ്ടിൽ തന്നെ നല്ല ഗ്രാൻഡായിട്ടുള്ളൊരു വർക്കൊക്കെയാണ് പോകുന്നത്. പിന്നെ എൻഡിലേക്ക് വരാൻ നേരത്തെ ആ കയ്യിൻ്റെ അറ്റത്ത് കണ്ട ഒരു ബോർഡറില്, ആ ഒരു ബോർഡറാണ് വന്നിട്ട്. ആ ത്രെഡിൻ്റെ കളറായാലും നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷനിലാണ്. പിന്നെ ലൈനിങ് ആണ്ട ഈ ഒരു എൻഡിങ് വരും. പിന്നെ ബാക്കിലേക്ക് വരാൻ നേരത്ത് നോക്കി നോക്കി വേറെ സംഭവങ്ങളൊന്നുമില്ല, ആ ഒരു പ്ലെയിൻ കണ്ടിന്യൂവേഷൻ ആണുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് ടോപ്പിനെ പറ്റി പറയാനുള്ളത്. പിന്നെ എൻ്റെ പാൻറ്റ് വരാൻ നേരത്ത് ഒരു നോർമൽ ചെറിയൊരു ലൂസ് ടൈപ്പ് പാൻറ്റായിട്ട് തന്നെ വന്നെ. അതിൻ്റെ എൻഡിലേക്ക് ആ ഒരു ബോർഡർ ഇങ്ങനെ ആ ഒരു കൈൻ്റെ അറ്റത്ത് വേണ്ട ത്രെഡ് വർക്കില്ല, അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ അണ്ട റൗണ്ട് ഇലാസ്റ്റിക് ആയിട്ടുള്ളൊരു പാൻറ്റും കൂട്ടിയിട്ടാണ്. അപ്പോൾ ഡബിൾ എക്സൽ ആയിരിക്കൊക്കെ സൂട്ടായിട്ടുള്ള സൈസ് തന്നെയാണ് കേട്ടോ. പിന്നെ ഷോളാണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാനായിട്ടുള്ളത്. ഫ്ലോറൽ പ്രിൻ്റ് ആണ് കേട്ടോ. ഇപ്പോൾ ഒരു വിധമൊക്കെ സെറ്റിൽ ഇങ്ങനത്തെ ഫ്ലോറൽ പ്രിൻ്റാണ്, കോൺട്രസ്റ്റ് ലെവലിൽ വന്നെ കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ളൊരു പ്രിൻ്റിലാണ് പോണത്. ഇതും ഏകദേശം ഒരു ജോർജറ്റ് മെറ്റീരിയലിൽ തന്നെ കേട്ടോ വന്നത്. അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ഷോൾ തന്നെയാണ്. പിന്നെ കണ്ട ലേസും പോണോക്കി നോക്കി കണ്ട, നാല് ചുറ്റും ആ ഒരു ലേസും ഇങ്ങനെ കവർ ചെയ്ത് പോകുമ്പോൾ നല്ല ഗ്രാൻഡ് ലുക്ക് തന്നെ ആയിരിക്കും കേട്ടോ ഈ ഒരു സെറ്റിന് വന്നത്. നോക്കി നോക്കി കണ്ട, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇടത്തരം വീതി നീളം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ സെറ്റിനെ പറ്റി പറയാനായിട്ടുള്ളത്. ഇതിൻ്റെ നാല് കളേഴ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. അണ്ട ഓൾ ഓവർ ലുക്ക് നോക്കി നോക്കി നല്ല അടിപൊളി ഐറ്റം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് നല്ല പക്ക ഓഫർ റേറ്റിനാണ് കൊടുക്കുന്നത്. നമ്മൾ ഷോപ്പിലൊക്കെ ഒരു 1600 കൊടുക്കുന്ന ഫുൾ സെറ്റാണ്. സ്പെഷ്യൽ ഓഫർ റേറ്റ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കുന്നുണ്ട്, 1395. അപ്പോൾ 1395 ഈ ഒരു പാർട്ടി വെയർ സെറ്റൊക്കെ എന്തായാലും നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഫങ്ഷൻ വെയർ ഈ ഒരു ജോർജറ്റ് മെറ്റീരിയലൊന്നും നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ല കേട്ടോ. അതായത് ഷോപ്പിൽ വേറെ എവിടെയും കിട്ടില്ലെന്ന്. നമ്മൾ ഓൺലൈൻ ആയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു റേറ്റിൽ കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഇൻ കേസ് നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് എടുക്കണമെങ്കിൽ കൂടിയും നമ്മളൊരു എന്താണ് ഷോപ്പിലെ റേറ്റിൽ കൊടുക്കുള്ളൂ, ഏകദേശം ഒരു 1600 അടുത്ത് കൊടുക്കുള്ളൂ. ഇതിപ്പോൾ നമ്മൾ വീഡിയോയിൽ ഇട്ടായിരുന്നിട്ട് നിങ്ങൾ ഷോപ്പിൽ വരാൻ നേരത്തെ ഇതിൻ്റെ സ്ക്രീൻഷോട്ടായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ പറയണ ആ സെയിം റേറ്റിൽ കൊടുക്കട്ടെ. മിക്കവാറും ഷോപ്പിലേക്ക് വരാൻ നേരത്തെ ഈ ഐറ്റംസ് ഒന്നും ഉണ്ടാവാറില്ല. നമ്മൾ വീഡിയോ ഇടുമ്പോഴത്തേനും ഏകദേശം ഫസ്റ്റ് ഡേ തന്നെ സോൾഡ് ഔട്ടായി പോകുന്ന ഐറ്റംസ് ആണ്. കാരണം ഇത്രയും റേറ്റ് കുറവിന് കിട്ടാൻ നേരത്തെ എന്തായാലും ആൾക്കാർ വെറുതെ വിടൂല, അത് ഉറപ്പാണത്. നല്ല നല്ല കളേഴ്സ് തന്നെയാണ് കേട്ടോ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഐറ്റംസ് ഒന്നും ഒരുപാട് സ്റ്റോക്കൊന്നും നമ്മുടെ അടുത്ത് ഉണ്ടാവില്ല കേട്ടോ. കണ്ടാ ഒരുപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ലാണ്ട് സ്റ്റോക്ക് ഉണ്ട്, പക്ഷേ പെട്ടെന്ന് പെട്ടെന്ന് തീർന്നു പോവുകയും ചെയ്യും. ചില കളേഴ്സൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് എടുത്തു പോവും. കസ്റ്റമേഴ്സ് ഈ നമ്മളെ സെറ്റിൽ നാല് കളേഴ്സ് കാണിക്കുന്നുണ്ടെങ്കിലും ഏതെങ്കിലും ഒരുവിധം കസ്റ്റമേഴ്സ് ഏതെങ്കിലും ഒരു കളർ തന്നെയായിരിക്കും നമ്മളെ അടുത്ത് സ്ഥിരം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കളർ തന്നെ പിന്നെ വീണ്ടും ചോദിക്കാൻ നേരത്ത് അതിൻ്റെ റിപ്പീറ്റേഷൻ പെട്ടെന്ന് പെട്ടെന്ന് എടുത്ത് തീർന്നത് വേണ ഈ നാല് കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. അത്ത ഐറ്റം തന്നെ നോക്കി നോക്കി നമ്മൾ ഈ ഏകദേശം ഈ ഒരു പാറ്റേണൊക്കെ മുമ്പും കാണിച്ചിട്ടുണ്ട്. പക്ഷേ ക്ലോത്തും പിന്നെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഒരു ഈ ഒരു മോഡൽ വന്നിട്ടുണ്ട് കേട്ടോ. ഒരു മിറർ ടൈപ്പിലാണ്
ഇതിൻ്റെ വർക്ക് വരുന്നത്. മിറർ വർക്കും ത്രെഡ് വർക്കും കൂടെ മിക്സ് ആയിട്ടുള്ള പാറ്റേൺ ആണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിട്ടുള്ളൊരു പാറ്റേൺ തന്നെയാണ്. നല്ല നല്ല കളേഴ്സും ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ ടോപ്പിൻ്റെ ലെങ്ത്തൊക്കെ ഒരു 45 inch വരുന്നത്. പിന്നെ ഇതിൽ ഡബിൾ XXLന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലും XL സൈസ് ആയിരിക്കും കേട്ടോ. വൺ സൈഡ് ഒരു 21, ചുറ്റളവ് ഒരു 42 ആയിരിക്കും വരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നല്ല നല്ല കളേഴ്സ് അവൈലബിൾ ആണ്. പിന്നെ മെറ്റീരിയൽ ഒരു തരം ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് കേട്ടോ. നമ്മൾ ഫസ്റ്റിലേക്ക് ഇങ്ങനത്തെ ഒരു ടൈപ്പ് വന്നിരുന്നു. ഇപ്പോൾ ഈ ഒരു മെറ്റീരിയൽ ടൈപ്പൊക്കെ വന്നത് വളരെ കുറവാണ് ഈ ഒരു പാറ്റേണൊക്കെ. പിന്നെ നോക്കി നോക്കി വേണ്ട, റൗണ്ട് നെക്കിലാണ് വന്നത്. അതിൽ തന്നെ ആ ഒരു ത്രെഡും പിന്നെ ആ ഒരു മിറർ വർക്കും കൂടി നല്ല സോളിഡ് ആയിട്ട് മൈന്യൂട്ടായിട്ട് പോകുന്നുണ്ട്. നല്ല ഭംഗി കൊടുക്കണ്ടട്ടോ അങ്ങനെ വരാൻ നേരത്ത്. നല്ല ഭംഗിയായിട്ടുള്ള കളർ കോമ്പിനേഷനും കൂടിയിട്ടാണ് അങ്ങനെ വരാൻ നേരത്തെ കേട്ടോ. കണ്ടാ ആ ഒരു ത്രെഡ് വർക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് പോണത്. പിന്നെ താഴത്തേക്ക് വരാൻ നേരത്ത് സ്ട്രൈറ്റ് കട്ടാണ്, സൈഡ് ഓപ്പൺ തന്നെയാണ് വന്നത്. കണ്ടാ വർക്ക് ബോർഡറിലേക്ക് പോകാണ്ട് ഈ ഒരു പോർഷനായിട്ടാണ് കേട്ടോ പോണത്. പിന്നെ ലൈനിങ് ഈ ഒരു പോർഷൻ വരെ അറ്റാച്ച്ഡും ആണ്. പിന്നെ ബാക്കിലേക്ക് വരാൻ നേരത്ത് വാങ്ങി നോക്കി കണ്ടാ, ബാക്കിലേക്ക് വരാൻ വേറെ സംഭവങ്ങളൊന്നുമില്ല. ആ ഒരു പ്ലെയിൻ കണ്ടിന്യൂഷൻ ആണെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് ടോപ്പിനെ പറ്റി പറയാനായിട്ടുള്ളത്. അപ്പോൾ ഒരു കുഴപ്പമില്ലാണ്ടൊക്കെ ഫങ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റണ ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. കണ്ടാ പാൻറ്റും പിന്നെ നോക്കി നോക്കി ആ സെയിം ക്ലോത്ത് തന്നെയാണ്. പിന്നെ ബോർഡറായിട്ട് ആ ലേസും ഇങ്ങനെ പോകുന്നുണ്ട്. നോക്കി നോക്കി വേണ്ട, റൗണ്ട് ഇലാസ്റ്റിക് ആണ്ടോ വന്നത്. അപ്പോൾ അത്യാവശ്യം XL ചൂസ് ചെയ്യാൻ പറ്റുന്ന സൈസും കൂടിയിട്ട് തന്നെയാണ്. പിന്നെ അതിൻ്റെ ഷോള് വരാൻ നേരത്ത് ഷോളിലെ ക്ലോത്ത് എന്താണ് ജോർജറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു തിക്കായിട്ടുള്ളൊരു മെറ്റീരിയലാണ്, പക്ഷേ നല്ല മെറ്റീരിയലുണ്ട്. തലയിലൊക്കെ കിടക്കുന്ന ടൈപ്പ് മെറ്റീരിയലാണ് കണ്ടാ. ഇങ്ങനത്തെ ഒരു ഫ്ലോറൽ വർക്കിലാണ്ട വന്നത്. നമ്മൾ ഇതിന് മുമ്പ് കാണിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു സെറ്റൊക്കെ. ഒരുവിധം നല്ല രീതിയിലുള്ള എൻക്വയറി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അങ്ങനത്തെ എല്ലാ കളേഴ്സും ഒരു പീസ് പോലും ബാലൻസ് ഇല്ലാണ്ട് നമുക്ക് പോയിട്ടുണ്ട്. പിന്നെ നോക്കി നോക്കണ്ട, ആ ഒരു ലേസ് വർക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. നാല് ചുറ്റും കവർ ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. ഇതാണ് ഷോളിൻ്റെ സൈസ് വന്നത്. വലിയ ചുരിദാർ ഷോൾ സൈസ് എന്ന് പറയാനില്ല, എന്നാലും കുഴപ്പമില്ലാത്ത സൈസ് നിൽക്കുന്ന ഒരു ടൈപ്പ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓൾ ഓവർ ലുക്ക് വന്നത്. അപ്പോൾ ഫങ്ഷനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല സ്റ്റാൻഡേർഡ് ലുക്ക് ആയിരിക്കും കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഒരു വിധമൊക്കെ ഇങ്ങനത്തെ ഷോളാണ് ഇപ്പോൾ ഫുൾ സെറ്റിന് വന്നത് കേട്ടോ. പിന്നെ റേറ്റ് അല്ല, പക്ക ഓഫർ റേറ്റ് ഞാൻ കൊടുക്കുന്നത് 1295 കേട്ടോ. 1500 നമ്മൾ ഷോപ്പിൽ ചെയിൻ ലൈനായിട്ടുമാണ്. ഇത്രയും ഡിഫറൻസിന് നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് സ്പെഷ്യലായിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്ത കളേഴ്സ് നമുക്ക് നോക്കാം. നല്ല നല്ല ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള കളേഴ്സ് തന്നെയാണ് കേട്ടോ. ഷോളൊക്കെ നോക്കി നോക്കി ചെറിയൊരു ഡിഫറൻസ് ഷോളിൽ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മിക്സഡായിട്ടാണ് വന്നത്. അത് പ്രിന്റിൽ മാത്രമുള്ള ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ടെന്നുള്ളൂ. വേണ്ട, ഷെയ്ഡ്സ് എല്ലാം വെറൈറ്റി ഷെയ്ഡ്സ് തന്നെയാണ് കേട്ടോ. വന്ന പാൻറ് പിന്നെ പ്രത്യേകം പറയാം, ചില ഷെയ്ഡ്സിനൊക്കെ റിപ്പീറ്റേഷൻ കുറവാണ്, വളരെ കുറവാണ് വന്നിട്ടുള്ളത്. ചിലതിന് വലിയ കുഴപ്പമില്ലാണ്ടുണ്ട്. നല്ല അടിപൊളി കളേഴ്സ് തന്നെയാണ് കേട്ടോ. നമ്മൾ ഫസ്റ്റിലേക്ക് കാണിച്ചാൽ സെയിം പാറ്റേൺ തന്നെ, ആ ഒരു കളറിന് മാത്രം ഡിഫറെൻ്റ് ആണെന്നുള്ളൂ കേട്ടോ. സൈസ് എല്ലാം സെയിം തന്നെ. പിന്നെ ഞാൻ പറഞ്ഞത് ഷോളിന് ചെറിയ ഒരു പ്രിൻറ്റിൻ്റെയൊക്കെ വ്യത്യാസം ചില ഐറ്റംസിന് തന്നെ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി പാറ്റേൺ എല്ലാം സെയിം തന്നെ കേട്ടോ. ലാസ്റ്റ് ഷെയ്ഡ് നോക്കി വെക്കണ്ട, ഇപ്പോൾ ഉള്ള കളേഴ്സ് ഒന്നും മിസ്സാക്കാൻ പറ്റാത്ത കളേഴ്സ് തന്നെയാണ് കേട്ടോ. കണ്ട ഈ കളേഴ്സിലൊക്കെ ഉണ്ട് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ഐറ്റം തന്നെ നോക്കി നോക്കി, നമ്മളിതിന് മുമ്പ് കാണിച്ചിട്ടുള്ളൊരു പാറ്റേൺ തന്നെയാണ്. അതിൻ്റെ റീസ്റ്റോക്ക് വന്നതിൽ ലാസ്റ്റ് 3 മാത്രമേ ഉള്ളൂ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ കൊണ്ടുവന്നിട്ടൊക്കെ ഒരുപാട് പേർക്ക് മിസ്സായി പോയിട്ടുള്ള ഐറ്റമാണ്. അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് ഇതിന് 3 കളേഴ്സ് മാത്രമാണ് ഉള്ളത്. പിന്നെ ഇതിൽ XXL എന്ന് പറഞ്ഞ സൈസ് കൊടുത്തിട്ടുണ്ടെങ്കിലും ഇവിടെ മെഷർമെൻറ്റ് നോക്കാൻ നേരത്ത് 1 21 ചുറ്റളവ് ഒരു 42 വന്നുള്ളൂ കേട്ടോ. അപ്പോൾ XL ചൂസ് ചെയ്യണമെങ്കിൽ ഏറ്റവും ബെറ്റർ. പിന്നെ ക്ലോത്ത് നല്ല മെറ്റീരിയലാണ് കേട്ടോ. ഇത് മെറ്റീരിയൽ എനിക്ക് നോക്കി പറയാനറിയില്ല. അതിൽ ലൈൻ നിങ്ങൾ മുമ്പ് മെറ്റീരിയലൊക്കെ എടുത്ത് സ്റ്റിച്ച് ചെയ്യൂലായിരുന്നു, ആ ഒരു ഫങ്ഷൻ വെയറിനൊക്കെ പറ്റിയത്. അങ്ങനത്തേക്ക് ഒരു ടൈപ്പ് മെറ്റീരിയലാണ് വന്നത്. നല്ല സോഫ്റ്റ് മെറ്റീരിയൽ തന്നെ കേട്ടോ. ലൈനിങ് ഇതിൽ അറ്റാച്ച്ഡ് തന്നെയാണ്. പിന്നെ ടോപ്പിൻ്റെ ലെങ്ത്തൊക്കെ ഒരു 44 inch ലെങ്ത്ത് വന്നത്. പിന്നെ നോക്കി നോക്കി വേണ്ട, റൗണ്ട് നെക്കിലാണ് വന്നത്.
അതിൽ തന്നെ ആ ഒരു 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 പ്രിൻറ്റും പിന്നെ ഒരു ത്രെഡ് വർക്കും കൂടി നല്ല വൃത്തിൽ യോക്കിലിങ്ങനെ പോകുന്നുണ്ട്. പിന്നെ അപ് ടു ഡൗൺ വരും ആ ഒരു സെയിം കളറിൽ തന്നെ ഒരു ത്രെഡ് വർക്ക് ഇങ്ങനെ നല്ല വൃത്തിയിൽ പോകുന്നുണ്ട്. നല്ല ഒരു സ്റ്റാൻഡേർഡ് ഐറ്റം തന്നെയാണ് കേട്ടോ. പിന്നെ കൈയൊക്കെ അത്യാവശ്യം ഫുൾ ലെങ്ത് റേഞ്ചിലുള്ള തന്നെയാണ്. എൻഡിലേക്ക് ആ ഒരു പ്രിൻറ്റും ത്രെഡ് വർക്കും കൂടി ആയിട്ടുള്ളതാണ് കേട്ടോ അതിനകത്ത്. പിന്നെ താഴത്തേക്ക് വരാൻ നേരത്തെ ഏറ്റവും എൻഡിൽ ആ ഒരു വർക്കും കൂടി ഇങ്ങനെ നല്ല വൃത്തിയിൽ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ലൈനിങ് ഈ ഒരു പോർഷൻ വരെ ഇതിൽ അറ്റാച്ച്ഡും ആണ്. പിന്നെ ഇതിൻ്റെ ബാക്കിലേക്ക് വരാൻ നേരത്ത് നോക്കി നോക്കി വേറെ സംഭവങ്ങളൊന്നുമില്ല, ആ ഒരു പ്ലെയിൻ കണ്ടിന്യൂഷൻ ആണെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് ടോപ്പിനെ പറ്റി പറയാനായിട്ടുള്ളത്. പിന്നെ എൻ്റെ പാൻറ് വരാൻ നേരത്ത് നോക്കി നോക്കിയാണ്ട്, പാൻറ്റും ചെറിയൊരു സിൽക്കി മെറ്റീരിയൽ പോലത്തെ ഒരു പാൻറ്റാണ്, നല്ല മെറ്റീരിയൽ തന്നെയാണ്. പിന്നെ ഒരു ബോർഡറായിട്ട് ആ ഒരു പ്രിൻറ്റും ത്രെഡ് വർക്കും കൂടിയിട്ട് കവർ ചെയ്ത് നല്ല വൃത്തിയിൽ പോകുന്നുണ്ട്. പിന്നെ എൻ്റെ ഷോളാണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാനായിട്ടുള്ളത്. ഷോള് ഇത് ഓർഗൻസ എന്ന് പറയാൻ പറ്റില്ല, ഷോള് അല്ല ഓർഗൻസ മെറ്റീരിയൽ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നല്ല സോഫ്റ്റായിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ്. ഓർഗൻസ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്റ്റിഫായിട്ട് നോക്കില്ല, പക്ഷേ ഇത് നല്ല സോഫ്റ്റായിട്ടുള്ളൊരു മെറ്റീരിയലാണ്. അതിൽ തന്നെ ത്രെഡ് വർക്കൊക്കെ ഇങ്ങനെ പോകേണ്ട, ആ ടോപ്പിൽ കണ്ട സെയിം ത്രെഡ് വർക്ക് തന്നെ. പിന്നെ അതിൻ്റെ വൺ സൈഡ് നോക്കിക്കേണ്ട, നല്ല ഭംഗിയായിട്ടാണ് ആ ഒരു ത്രെഡ് വർക്കും ആ ഒരു സീക്വൻസും കൂടി പോകണം കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഭീതി നീളമായിട്ടുള്ള ഷോൾ തന്നെയാണ്. പിന്നെ ഇങ്ങനൊരു ടെസൽ പോലെ നാലല്ല രണ്ട് വൺ സൈഡ് രണ്ട് സൈഡായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് ഈ സെറ്റിനെ പറ്റി പറയാനായിട്ടുള്ളത്. അപ്പോൾ നല്ല നല്ല ലൈറ്റ് ഷെയ്ഡ് മാത്രമാണ് ഇതിൽ അവൈലബിൾ ആയിട്ട് നമ്മൾ ഫസ്റ്റും ഈ പ്രാവശ്യം റീസ്റ്റോക്ക് ചെയ്തപ്പോഴും ഇതിൽ കാണിക്കണം കേട്ടോ. അട നല്ല ഭംഗിയുള്ള ഐറ്റം തന്നെയാണ്. അപ്പോൾ ഫങ്ഷൻ വെയർ ഒക്കെ ആയിട്ട് ഇട്ട് തന്നെ നല്ല അടിപൊളി ഐറ്റം തന്നെ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ റേറ്റ് പക്ക ഓഫർ റേറ്റിനെ ആണ്ടോ കൊടുക്കുന്നത്, 1255. അപ്പോൾ 1255 എന്തായാലും ഇത് അഫോർഡബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് തന്നെ കേട്ടോ, യാതൊരു സംശയമില്ല. എന്തായാലും ഈ ഒരു ടൈപ്പൊക്കെ ഈ റേറ്റിൽ നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ല കേട്ടോ. അപ്പം ഈ റീസ്റ്റോക്ക് വന്നതിൽ ആകെ കുറച്ച് പീസ് തന്നെ ഉള്ളൂ കേട്ടോ, ഈ മൂന്ന് കളർ തന്നെ ഉള്ളൂ. ബാക്കിയൊക്കെ നമ്മൾക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നതിൽ തന്നെ എടുത്തെടുത്ത് പോയി. ഈ നാല് കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തായിട്ട് നോക്കി നോക്കിയ ഇതും നല്ല അടിപൊളിയായിട്ട് ഫങ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫുൾ സെറ്റ് തന്നെയാണ് കേട്ടോ. എല്ലാം ഡാർക്ക് ഷെയ്ഡിലാണ് വരുന്നത്. പിന്നെ ക്ലോത്ത് നല്ല മെറ്റീരിയൽ തന്നെ, ഒരു ഇമ്പോർട്ടഡ് ടൈപ്പ് മെറ്റീരിയൽ തന്നെയാണ്. ലൈനിങ് ഇതിൽ അറ്റാച്ച്ഡ് തന്നെയാണ് കേട്ടോ. പിന്നെ ഇതിൽ XXL സൈസ് കൊടുത്തിട്ടുണ്ടെങ്കിലും നമ്മൾ മെഷർമെൻറ്റ് നോക്കാൻ നേരത്ത് വൺ സൈഡ് 20 കിട്ടണുള്ളൂ, ചുറ്റുള്ള ഒരു 40 കേട്ടോ. അപ്പോൾ ഒരു ലാർജ് സൈസായി ചൂസ് ചെയ്യണേക്കും ഏറ്റവും ബെറ്റർ. പിന്നെ നോക്കി നോക്കിയാണ്ട റൗണ്ട് നെക്കിലാണ് വന്നത്. അതിൽ ഈ ഒരു പോർഷനിൽ നല്ല ഹൈലൈറ്റ് ചെയ്തിട്ട് ത്രെഡ് വർക്ക് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ടെക്സ്ചർ തന്നെ നോക്കി നോക്കിയാണ്ട നല്ല ഭംഗിയായിട്ടുള്ളൊരു ആ ഒരു ടെക്സ്ചർ വർക്ക് തന്നെ ഉണ്ടോ പോകുന്നത്. പിന്നെ കൈ നോക്കി നോക്കിയാണ്ട കൈയും ആ ഒരു സ്ട്രൈപ്പ് പോലെ ഇങ്ങനെ പോയിട്ടുണ്ട്. അതിൽ തന്നെ ആ ഒരു ത്രെഡ് വർക്കും സീക്വൻസും കൂടിയായിട്ട് നല്ല ഹൈലൈറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഏറ്റവും എൻഡിലേക്ക് വരാൻ നേരത്ത് നോക്കി നോക്കിയാണ്ട ഏറ്റവും എൻഡിലേക്ക് വരാൻ നേരത്ത് കേട്ടാ നല്ല ഭംഗിയായിട്ടാണ് ആ ഒരു ത്രെഡ് വർക്ക് ഇങ്ങനെ ഫിനിഷ് ചെയ്ത് പോയേക്കുന്നത്. അതിൽ തന്നെ ഈ ഒരു പോർഷൻ വരെ ലൈനിങ്ങും നമുക്ക് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കിലേക്ക് വരാൻ നേരത്ത് വേറെ സംഭവങ്ങളൊന്നുമില്ല, ആ ഒരു പ്ലെയിൻ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ ഉണ്ടോ പോണത്. അപ്പോൾ ഇതാണ് നമുക്ക് ടോപ്പിൽ പറ്റി പറയാനായിട്ടുള്ളത്. പിന്നെ അതിൻ്റെ പാൻറ് വരാൻ നേരത്ത് നോക്കി നോക്കിയാണ്ട പാൻറ്റും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലെങ്ത് റേഞ്ചൊക്കെ വന്നിട്ടുള്ള പാൻറ് തന്നെയാണ്. ആ ഒരു സെയിം ക്ലോത്ത് തന്നെ. പിന്നെ ആ ഒരു എൻഡിലേക്ക് ആ ഒരു ബോർഡർ ഇങ്ങനെ വന്നിട്ടുണ്ട്, നാല് ഇങ്ങനെ റൗണ്ട് ഇലാസ്റ്റിക് ആയിട്ടാണ് ഉണ്ടോ വന്നത്. അപ്പോൾ ഇത് XXL എടുക്കണമെങ്കിലും ഏറ്റവും ബെറ്റർ. പിന്നെ അതിൻ്റെ ഷോൾ വരാൻ നേരത്ത് ഉണ്ട്, ഇത് ഓർഗൻസ് അല്ല, ആ ഒരു എന്താണ് സോഫ്റ്റായിട്ടുള്ളൊരു മെറ്റീരിയലാണ്. ഏകദേശം ഒരു ഷിഫോൺ ടൈപ്പിലേക്കാണ് ഷോൾ വന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീതി നീളമായിട്ടുള്ള ഷോൾ തന്നെയാണ്. വൺ സൈഡ് ഇങ്ങനെ ആ ഒരു ലേസ് ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ഉണ്ടാ ഷോളിൻ്റെ സൈസ് നോക്കി നോക്കിയാൽ അത്യാവശ്യം നല്ല വീതിയിൽ ഒരു ഇടത്തരം നീളമായിട്ടുള്ളൊരു ഷോളാണ് കേട്ടോ വരുന്നത്. എന്നാലും കുഴപ്പമില്ല കേട്ടോ ഷോളിൻ്റെ സൈസൊക്കെ. അപ്പോൾ ഇതാണ് നമുക്ക് ഈ സെറ്റിനെ പറ്റി പറയാനായിട്ടുള്ളത്. ഇതിൻ്റെ 5 കളേഴ്സ് എങ്ങാണ്ടും നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫങ്ഷൻ വെയറായിട്ട് നല്ല അടിപൊളിയായിട്ട് ലാർജ് സൈസായിരിക്കും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സെറ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് നല്ല പക്ക ഓഫർ റേറ്റിനാണ് കൊടുക്കുന്നത്, 1295 ഉള്ളൂ കേട്ടോ. 1295 ഈ ഒരു സെറ്റൊക്കെ എന്തായാലും അഫോർഡബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് തന്നെയാണ്. എൻ്റെ അടുത്ത കളർ നോക്കി നോക്കിയേ ഉണ്ടോ.
എല്ലാം ഡാർക്ക് ഷെയ്ഡ് തന്നെയാണ് കേട്ടോ. ഐറ്റംസൊക്കെ ഇങ്ങനത്തെ ഒരു ടൈപ്പിൽ തന്നെയാണ് ഷോൾ, എന്താണ് ഷോള് വരുന്നത്. ഇപ്പം അതാണ് മൊത്തത്തിലൊരു ട്രെൻഡിങ് പോണത്, ആ ഒരു ഫ്ലോറൽ ടൈപ്പ് അല്ലെങ്കിൽ ഡിജിറ്റൽ പ്രിൻ്റ് ടൈപ്പ് ഷോളൊക്കെ ഷോൾ സെറ്റിലും ഫുൾ സെറ്റിലായിട്ടൊക്കെ വരുമ്പോഴാണ്. അപ്പോൾ നിങ്ങൾ ഫങ്ഷനൊക്കെ പോകാൻ നേരത്തെ ഏകദേശം കാണുമ്പോഴത്തേന് അറിയാൻ പറ്റും, ഒരുവിധമൊക്കെ എല്ലാവരും യൂസ് ചെയ്യണ ഇങ്ങനത്തെ ടൈപ്പ് തന്നെ ആയിരിക്കും. എല്ലാം നല്ലൊന്നും മെച്ചമായിട്ടുള്ള കളേഴ്സ് തന്നെയാണ് കേട്ടോ. കണ്ട ഈ കളേഴ്സിലൊക്കെ ഉണ്ട് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തായിട്ട് നോക്കി നോക്കിയേ, നമ്മൾ ഇതിന് മുമ്പ് ഒരു കോട്ടൺ സെറ്റ് ടൈപ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതേമാതിരി ഓഫീസ് വെയർ ഡെയിലി യൂസിനൊക്കെ പറ്റിയൊരു പാറ്റേണാണ് കേട്ടോ. പ്യുവർ കോട്ടനാണ് വന്നത്, ഇതിൻ്റെ മൾട്ടി പ്രിൻ്റ് ആയിട്ടാണ് വന്നത്. കളേഴ്സും ഡിഫറെൻ്റ് തന്നെ ആയിരിക്കും, പിന്നെ സൈസ് ഒറ്റ സൈസ് തന്നെയാണ്, ഡബിൾ എക്സലാണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ ടോപ്പിൻ്റെ ലെങ്ത്തൊക്കെ ഒരു 45 ഇഞ്ചാണ് ലെങ്ത്ത് വന്നിട്ടുള്ളത്. പിന്നെ നോക്കി നോക്കിയാൽ കേട്ടോ റൗണ്ട് നെക്കിലാണ്, ഇവിടെ ചെറിയൊരു വീക്കട്ടൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ കണ്ട കൈയൊക്കെ ഒരു 3/4 ലെവലിലാണ് വന്നത്. പിന്നെ താഴത്തേക്ക് വരാൻ നേരത്ത് കണ്ട ഒരു പ്രിൻ്റ് കണ്ടിന്യൂവേഷനിലാണ് വന്നത്. പിന്നെ കോട്ടൺ യൂസ് ചെയ്യണവരൊക്കെ അറിയാൻ പറ്റുള്ളൂ ഈ എന്ത് കോട്ടനാണെന്നുള്ളത്. കാരണം എന്ന് വെച്ചാൽ നല്ല പ്യുവർ കോട്ടൺ തന്നെയുണ്ട് വന്നത്. പിന്നെ ബാക്കിലേക്ക് വരാൻ നേരത്തെ ഉണ്ടാവും ആ പ്രിൻ്റ് കണ്ടിന്യൂവേഷൻ ആണ് വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രിൻറ്റും കളേഴ്സിലാണ് ഈ ഒരു പാറ്റേൺ വന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് ടോപ്പിനെ പറ്റി പറയാനായിട്ടുള്ളത്. പിന്നെ അതിൻ്റെ പാൻറ്റ് വരാൻ നേരത്തെ ആ സെയിം പ്രിൻ്റ് ആയിരിക്കില്ല, അതിന് കോമ്പിനേറ്റ് ആയിട്ടുള്ളൊരു ഉണ്ട് ആ ഒരു കളറിലാണ് വന്നത്. അതും പ്യുവർ കോട്ടൺ തന്നെയുണ്ട് പാൻറ്റ് വന്നിട്ടുള്ളത്. പിന്നെ ഉണ്ട് സൈസൊക്കെ എന്താണ് വൺ സൈഡ് ഇലാസ്റ്റിക്, വൺ സൈഡ് ഇങ്ങനെ സ്ട്രിപ്പായിട്ടുള്ള ടൈപ്പ് തന്നെയാണ് വന്നത്. അപ്പോൾ ഇതാണ് ഉണ്ട് പാൻറ്റും അത്യാവശ്യം നല്ല ഹെഡുള്ള പാൻറ്റ് തന്നെയാണ്. പിന്നെ ഷോള് നോക്കി നോക്കിയാൽ ഷോളും ഒരു പ്യുവർ കോട്ടൺ തന്നെയുണ്ട്. ഇപ്പോൾ കുറച്ച് സ്റ്റിഫായിട്ട് നിൽക്കുമെങ്കിലും ഒരു വാഷ് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നൊരു ടൈപ്പ് ക്ലോത്താണ് കേട്ടോ. പൊതുവേ കോട്ടനൊക്കെ അങ്ങനെ തന്നെയാണ് വരാറ് കേട്ടോ. ഉണ്ട് പിന്നെ ഷോൾ നോക്കി നോക്കിയാൽ അത്യാവശ്യം നല്ല ഹെഡായിട്ടുള്ള ഷോളാണ് കേട്ടോ. ലെങ്ത്തൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 2 മീറ്ററൊക്കെ ലെങ്ത്ത് എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഉണ്ട ഷോൾ നോക്കി നല്ല ബിഗ് സൈസ് തന്നെ പറയണ്ട, നല്ല ഈ ഇങ്ങനത്തെ സെറ്റ് വരാൻ നേരത്തൊക്കെ ഒരു വിധമൊക്കെ അങ്ങനത്തെ അത്യാവശ്യം നല്ല സൈസ് ഉണ്ടാവും ഷോളിന്. ഉണ്ട ഇതാണ് അതിൻ്റെ ഓൾ ഓവർ ലുക്ക് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് നല്ല പക്ക ഓഫർ റേറ്റിനാണ് കൊടുക്കുന്നത്, 895 ഉള്ളൂ കേട്ടോ. അപ്പോൾ 895-നൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഇത് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ്. നിങ്ങൾക്ക് ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റണ അല്ലെങ്കിൽ ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റണ ഒരു ഫുൾ സെറ്റ് തന്നെയാണ് കേട്ടോ. അതിൻ്റെ അടുത്ത കളറും പ്രിൻ്റൊക്കെ നോക്കിയൊക്കെയാണ് കേട്ടോ. നല്ല നല്ല കളർ കോമ്പിനേഷനിൽ തന്നെയാണ് കേട്ടോ ഈ ഒരുവിധം എല്ലാ സെറ്റിലും വന്നത്. ഒരു മെയിനായിട്ട് എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം പ്രിൻ്റ് അല്ല അതിൻ്റെ പാൻറ്റും ഷോളൊക്കെ ആയിട്ട് വരുന്നത് കേട്ടോ. ഉണ്ട അതിനെ കോമ്പിനേറ്റ് ആയിട്ട് വരാൻ നേരത്തെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ സെറ്റിലെല്ലാത്തിലും തന്നെ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കോട്ടന് ഇങ്ങനത്തെയൊക്കെ ഒരു ടൈപ്പ് ഇട്ടപ്പോൾ നല്ല എൻക്വയറി ഉണ്ടായിരുന്നു, ഒരുപാട് പേര് വീണ്ടും വീണ്ടും ചോദിക്കുകയും ചെയ്തിട്ട് കുറേ പേർക്ക് അത് മിസ്സായിപ്പോയി ഐറ്റംസ്. പിന്നെ അതിൻ്റെ റിപ്പീറ്റേഷനും കൊടുത്താലും ആ ഒരു സെയിം പ്രിൻറ്റ് കിട്ടാൻ ചാൻസ് കുറവാണ്. അപ്പോൾ അതാരം കൊണ്ടിട്ട് അതിൻ്റെ നമ്മൾ ഓർഡർ ചെയ്തപ്പോൾ ഈ ഒരു പ്രിൻറ്റിലാണ് നമുക്ക് വന്നിട്ടുള്ളത് കേട്ടോ. അണ്ട ഈ ഒരു ടോപ്പ് മാത്രം ഒരു ഹൈനെക്ക് ടൈപ്പിലാണ് കേട്ടോ. പിന്നെ സൈസ് XXL തന്നെയാണ്. അണ്ട ഈ ഒരു ഭാഗം കൊണ്ടൊരു ചെറിയൊരു ചൈനീസ് നെക്ക് പോലെയാണ്, ബാക്കിയെല്ലാം സെയിം തന്നെയാണ് കേട്ടോ. ആ ഒരു പ്രിൻറ്റിനും ആ ഒരു കളറിനും മാത്രമാണ് ഡിഫറെൻ്റ് ആയിട്ട് വന്നത്, സൈസ് എല്ലാം സെയിം തന്നെ കേട്ടോ.
ഈ പ്രിന്റിലൊക്കെ കണ്ടോ ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. തൈറ്റം നോക്കി നോക്കിയേ, ഇത് ഷോൾ സെറ്റാണ് കേട്ടോ, അലൈൻ കട്ടിലാണ് വന്നത്. പിന്നെ കണ്ടാ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സൈസ് 3XL ആണ് കേട്ടോ, നിങ്ങൾക്ക് കാണുമ്പോഴത്തേനും അറിയാം നല്ല ബിഗ് സൈസാണ് വന്നിട്ടുള്ളതെന്ന്. പിന്നെ മെഷർമെൻറ്റൊക്കെ നോക്കാൻ നേരത്ത് 3XL-നേക്കാളും ഉണ്ടെങ്കിലും 3XL എടുക്കണേക്ക് ഒന്നും കൂടി സേഫ്റ്റി. പിന്നെ ടോപ്പിൻ്റെ ലെങ്ത് ഒക്കെ ഒരു 48 inch ലെങ്ത് വന്നത്. പിന്നെ നോക്കി നോക്കിയാൽ കണ്ട റൗണ്ട് നെക്കിലാണ് വന്നിട്ടുള്ളത്. അതിൽ തന്നെ നല്ല ഹെവി ആയിട്ട് ലേസ് ഇങ്ങനെ പോകേണ്ട, അതിൽ തന്നെ ഡയമണ്ട് വർക്കും പോകേണ്ട കേട്ടോ. പിന്നെ ക്ലോത്ത് റിംഗിൾ മെറ്റീരിയൽ ആണെങ്കിലും നല്ല കേജ് കൂടിയിട്ടുള്ള നല്ല മെറ്റീരിയൽ തന്നെ ഉണ്ട്. പിന്നെ കൈയൊക്കെ നോക്കിയൊക്കെയുണ്ട്, ഫുൾ ലെങ്ത് റേഞ്ചിലാണ് വന്നത്. എന്തിലേക്ക് ആ ഒരു ലേസ് ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ താഴത്തേക്ക് അലൈൻ കട്ട് ലെവലിലാണ്ട് വന്നത്. നല്ല ഭംഗിയായിട്ടുള്ള പ്രിൻ്റ് തന്നെ ഉണ്ട്. പിന്നെ ആ ഒരു ലേസ് ഇങ്ങനെ എൻ്റിലേക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ. ബാക്കിലേക്ക് വരാൻ നേരത്ത് വേറെ സംഭവങ്ങളൊന്നുമില്ല, ആ ഒരു പ്രിൻ്റ് കണ്ടിന്യൂഷൻ എന്നുള്ളൂ. അലൈൻ കട്ട് തന്നെയാണ് വന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ടോപ്പിനെ പറ്റി പറയാനായിട്ടുള്ളത്. പിന്നെ ലൈനിങ് ഇതിൽ അറ്റാച്ച്ഡ് തന്നെയാണ്. പിന്നെ അതിൻ്റെ ഷോള് വരാൻ നേരത്ത് നോക്കി നോക്കിയാണ്ട്, ഷോള് അത്യാവശ്യം ഒരു ഇടത്തരം രീതിയിൽ നീളം തന്നെ പറയാനുള്ളൂ. എന്നാലും സ്കാഫ് ഷോളിനേക്കാളും എന്തായാലും വലിപ്പുള്ള സൈസ് തന്നെയാണ് കേട്ടോ. പിന്നെ വൺ സൈഡ് ആ ലേസ് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ സെറ്റിനെ പറ്റി പറയാനായിട്ടുള്ളത്. ഇതിൻ്റെ 4 കളേഴ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ ഓൾ ഓവർ ലുക്ക് വരുന്നത്. അപ്പോൾ നല്ല ഭംഗിയായിട്ടുള്ളൊരു ഷോൾ സെറ്റ് തന്നെയാണ്. അപ്പോൾ എൻ്റെ റേറ്റ് നല്ല പക്ക ഓഫർ റേറ്റ് ഞാൻ കൊടുക്കുന്നത് 1095 കേട്ടോ. അപ്പോൾ 1095 എന്തായാലും ഇത് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെ. നമ്മൾ ഷോപ്പിൽ ഒരു 1300 കൊടുക്കണ ഒരു ഷോൾ സെറ്റാണ്. നമ്മൾ ഇത്രയും ഡിഫറൻസിന് സബ്സ്ക്രൈബേഴ്സിന് സ്പെഷ്യലായിട്ട് കൊടുക്കണം കേട്ടോ. കണ്ടാ എൻ്റെ കളേഴ്സ് നോക്കി നോക്കി. പിന്നെ കുറേ ഇപ്പോൾ ഇങ്ങനെ 3XL ഷോൾ സെറ്റൊക്കെ കിട്ടിയിട്ട്, ഷോൾ സെറ്റ് ഇപ്പോൾ പൊതുവേ കിട്ടാറില്ല. കണ്ടാ എല്ലാം നല്ല അടിപൊളി ഷെയ്ഡ്സ് തന്നെയാണ് കേട്ടോ. കണ്ടാ ഈ 4 കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തായിട്ട് നോക്കി നോക്കിയേ, ഇതും ഷോൾ സെറ്റ് തന്നെയാണ് കേട്ടോ. ക്ലോത്ത് റിംഗിൾ മെറ്റീരിയൽ തന്നെയാണെങ്കിലും നല്ല കേജ് കൂടിയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ്. ഫ്രണ്ടിൽ കംപ്ലീറ്റ് പാനൽ കട്ടാണ്. ലൈനിങ്ങും ഇതിൽ അറ്റാച്ച്ഡ് തന്നെയാണ് കേട്ടോ. പിന്നെ ടോപ്പിൻ്റെ സൈസൊക്കെ ഒരു 2XXL സൈസ് തന്നെയുണ്ട്. വൺ സൈഡ് 22, ചുറ്റളവ് ഒരു 44 തന്നെയുണ്ട്. പിന്നെ ടോപ്പിൻ്റെ ലെങ്ത്ത് ഏകദേശം ഒരു 53 inch ലെങ്ത് തന്നെയുണ്ട്. അപ്പോൾ നല്ല ലെങ്ത്തിലൊക്കെ ഷോൾ സെറ്റൊക്കെ യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയ ഐറ്റം തന്നെയാണ്. പിന്നെ നോക്കി നോക്കിയാണ്ട റൗണ്ട് നെക്ക് തന്നെയാണ് വന്നത്. പിന്നെ അതിൽ ഇങ്ങനെ ഷോ ബട്ടൺ പോലെ ഇങ്ങനെ ഒരു സംഭവം പോയിട്ടുണ്ട്. പിന്നെ നല്ല ഭംഗിയായിട്ടുള്ളൊരു പ്രിൻ്റിലാണ് കേട്ടോ. നല്ല നല്ല കളർ കോമ്പിനേഷനും ഈ ഒരു പാറ്റേണിൽ വന്നുണ്ട്. നമ്മൾ ഏകദേശം ഇതിൻ്റെ ഒരു ടോപ്പ് മാത്രം ഫുൾ ഗൗണിൽ നമ്മൾ മുമ്പത്തെ വീഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സെയിം പ്രിൻ്റ് തന്നെയാണ്, ആ സെയിം ക്ലോത്ത് തന്നെയാണ്. ആ ഒരു ഷോൾ സെറ്റാണെന്ന് മാത്രമുള്ളൂ. കട്ടിങ് കാര്യങ്ങളൊക്കെ ഒരു അലൈനല്ല പാനൽ കട്ടിലാണ് പോകുന്നത് കേട്ടോ. പിന്നെ കൈയൊക്കെ അത്യാവശ്യം നല്ല ഫുൾ ലെങ്ത് റേഞ്ചിലുണ്ട്. എൻഡിലേക്ക് ആ ഒരു ലേസ് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഫ്രണ്ടിൽ കംപ്ലീറ്റ് ആ ഒരു പാനൽ കട്ട് ലെവലിലാണ്ട് പോണത്. അതായത് എൻഡിലേക്ക് അത്യാവശ്യം നല്ല വിരിവ് ഉണ്ടാവും. എന്നാലാണ് ലോങ് ടൈപ്പിലൊക്കെ ഇടാൻ നേരത്ത് നല്ല വൃത്തി ഉണ്ടാവുള്ളൂ കേട്ടോ. അറ്റത്തേക്ക് ആ ലേസും കൂടി പോകുന്നുണ്ട്. പിന്നെ ബാക്കിലേക്ക് വരാൻ നേരത്ത് വേറെ സംഭവങ്ങളൊന്നുമില്ല, ആ ഒരു അലൈൻ പാനൽ കട്ട് തന്നെയാണ് പോണത് കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് ടോപ്പിനെ പറ്റി പറയാനായിട്ടുള്ളത്. പിന്നെ ലൈനിങ്ങും അറ്റാച്ച്ഡ് തന്നെയാണ്. പിന്നെ ഷോള് ആ സെയിം പ്രിൻ്റ് തന്നെയാണ് കേട്ടോ. കണ്ടാ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഭീതി നീളമായിട്ടുള്ള ഷോൾ തന്നെയാണ് അതിൽ. കണ്ട ആ ഒരു സെയിം പ്രിൻ്റാണ് പോണത് കേട്ടോ. 4 ചുറ്റും ആ ഒരു ലേസ് ഇങ്ങനെ ബോർഡറിൽ കണ്ട ലേസില്ലേ, അതാണ് കവർ ചെയ്ത് പോണത്. എന്നാലും അത്യാവശ്യം സ്കാഫ് ഷോളിനേക്കാളും വലിപ്പമൊക്കെ ഉള്ളൊരു സെറ്റ് തന്നെയാണ് കേട്ടോ. കണ്ട ഇതാണ് അതിൻ്റെ ഓൾ ഓവർ ലുക്ക് വന്നത്. ഇതിൻ്റെ 4 കളേഴ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് നല്ല പക്ക ഓഫർ റേറ്റിനാണ് കൊടുക്കുന്നത്, 1095. അപ്പോൾ 1300 ഷോപ്പിൽ സെയിൽ ചെയ്യണ ഐറ്റമാണ്. 1095 ഇത്രയും ഡിസ്കൗണ്ട് റേറ്റിൽ നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് സ്പെഷ്യലായിട്ട് കൊടുക്കണം കേട്ടോ. കണ്ട നല്ല പ്യുവർ ബ്ലാക്ക് ആണ് കേട്ടോ. പിന്നെ പ്രത്യേകം പറയാം, നമ്മൾ വേറെ കളർ ലൈറ്റൊന്നും യൂസ് ചെയ്യാനുള്ള പ്രസൻറ്റ് നമ്മളിപ്പോൾ പുറമേ ഉള്ള ലൈറ്റും പിന്നെ വൈറ്റ് ലൈറ്റും പറ്റി വെച്ച് യൂസ് ചെയ്യണ നേരം കൊണ്ടിട്ട് വീഡിയോയിൽ കളറൊക്കെ ഏകദേശം 90% കളർ ഓക്കെ തന്നെ ആയിരിക്കും കേട്ടോ. പിന്നെ ഓരോ തന്നെ സ്ക്രീനിൻ്റെ ചെറിയ ചെറിയൊരു ഡിഫറൻസ് എന്തായാലും ഉണ്ടാവും.
എന്നാലും ഒരുവിധം ആൾക്കാർക്ക് കിട്ടാൻ നേരത്ത് കളറിന് വലിയ ഇഷ്യൂ പറയാറില്ല. അത് നമ്മളിങ്ങനെ വീഡിയോ എടുക്കണ നേരം കൊണ്ടിട്ടാണ്. ഈ കളേഴ്സിലൊക്കെ ഉണ്ട് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത ഐറ്റം തന്നെ നോക്കി നോക്കിയേ, ഇത് മെറ്റീരിയൽ ജോർജറ്റിലാണ് വന്നത് കേട്ടോ. കണ്ടാ നല്ല ഭംഗിയായിട്ടുള്ളൊരു പ്രിൻറ്റും പ്ലെയിനും കൂടി ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. പ്രിൻ്റ് ഒരു കലങ്കാരി പ്രിൻറ്റിലാണ് കേട്ടോ വന്നത്. പിന്നെ നാല് കളേഴ്സ് ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ സൈസ് ഇതിൻ്റെ 42 കൊടുത്തിട്ടുണ്ടെങ്കിലും ചെസ്റ്റ് മെഷർമെൻറ്റ് 1 സൈഡ് ഒരു 20 വന്നത്, ചുറ്റുള്ള ഒരു 40. അപ്പോൾ ലാർജുകാർ ചൂസ് ചെയ്യണേക്കും ഏറ്റവും ബെറ്റർ. പിന്നെ ടോപ്പിൻ്റെ ലെങ്ത്തൊക്കെ ഏകദേശം ഒരു 15 അടുത്ത് ലെങ്ത്ത് വന്നിട്ടുണ്ട്. പിന്നെ നോക്കി നോക്കി കണ്ട റൗണ്ട് നെക്കിലാണ്, അതിൽ ബോക്സ് വർക്കോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കലങ്കാരി പ്രിൻ്റാണ് പോകുന്നത് കേട്ടോ. പിന്നെ ഇങ്ങനെ ഷോ ബട്ടൺ പോലെ ഇങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ നോക്കി നോക്കിയാണ്ട് ഫ്രണ്ടിൽ കംപ്ലീറ്റ് പാനൽ കെട്ടിലാണ് കേട്ടോ പോണത്. പിന്നെ കൈ വരാൻ നേരത്ത് കയ്യിൽ ലൈനിങ് വരുന്നില്ല കേട്ടോ, ജോർജറ്റ് ആയതുകൊണ്ട് ലൈനിങ് വരാൻ ചാൻസ് കുറവാണ് ഒരുവിധ ഐറ്റത്തിന്. പിന്നെ പ്രിൻ്റഡ് പോകണാരെ കൊണ്ട് വലിയ സീൻ ഉണ്ടാവില്ല. പിന്നെ ആ ഒരു ഫ്രണ്ട് പോർഷനിൽ ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു പാനൽ കെട്ടാണ് പോണത്. ഏകദേശം ഈ ഒരു പോർഷൻ വരെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. ഈ ഒരു എൻഡിലേക്ക് വരാൻ നേരത്ത് നല്ല വീതി ആയിട്ടുള്ളൊരു ആ ഒരു പ്രിൻ്റാണ് കേട്ടോ പോണത്. പിന്നെ ബാക്കിലേക്ക് വരാൻ നേരത്ത് നോക്കി നോക്കേണ്ട, ആ ഫ്രണ്ടിൽ കണ്ട സെയിം കോപ്പി തന്നെയാണ് ബാക്കിലും വന്നെ കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് ടോപ്പിനെ പറ്റി പറയാനുള്ളത്. പിന്നെ പ്രത്യേകം പറയാം, ലാർജ് സൈസായി ചൂസ് ചെയ്യണേക്കും ഏറ്റവും ബെറ്റർ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഷോള് വരാൻ നേരത്ത് വേണ്ട, ഷോള് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ആ ഒരു കലങ്കാരി പ്രിൻറ്റും ആ ഒരു പ്ലെയിൻ മിക്സ് ആയിട്ടാണ് ഇതിൽ പോകുന്നത് കേട്ടോ. അണ്ട അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇടത്തരം വീതി നീളമായിട്ടുള്ളൊരു ഷോൾ തന്നെയാണ് കണ്ടാ. നല്ല ഭംഗിയായിട്ടുള്ളൊരു ഷോൾസ്. അപ്പോൾ ഇതിൻ്റെ 4 കളേഴ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് നല്ല പക്ക ഓഫർ റേറ്റിനാണ് കൊടുക്കുന്നത്, 995. അപ്പോൾ ജോർജറ്റ് മെറ്റീരിയൽ 995. ഈ ഒരു പാറ്റേണൊക്കെ എന്തായാലും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. അതിൻ്റെ അടുത്ത കളർ നോക്കി നോക്കിയാണ്ട്, ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള കളേഴ്സ് തന്നെയാണ് കേട്ടോ. നല്ല പ്യുവർ ബ്ലാക്ക് തന്നെയാണ്. അപ്പോൾ ഈ ബ്ലാക്കിൽ മാത്രം ഇങ്ങനത്തെ ഒരു വർക്ക് പോണട്ടേണ്ട. അതിരെ നോക്കിയാട്ട, ആ ഒരു ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ചെറിയ ഇങ്ങനെ സീക്വൻസും പുട്ടി വർക്കും മാതിരി ഇങ്ങനെ പോകണ്ടട്ടെ. ഇതിപ്പോൾ ഫ്രണ്ടിലുണ്ട്, ആ ഒരു ബാക്കിലും ആ ഒരു വർക്കും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുള്ള് ചെക്ക് ചെയ്ത് അപ്പോൾ ബ്ലാക്കിൽ മാത്രമാണ് ആ ഒരു വർക്ക് ഈ ഒരു പാറ്റേണിൽ വന്നത് കേട്ടോ. പ്രൈസൊക്കെ സെയിം തന്നെയാണ്, ബാക്കി മോഡലും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. ആ ഒരു വർക്ക് മാത്രമുള്ളു അതിൽ വന്നട്ടെ, അതാണ് എടുത്ത് കാണിച്ചത് കേട്ടോ. ബാക്കി എല്ലാം സെയിം തന്നെ കേട്ടോ, ഷോളും ആയാലും ക്ലോത്ത് ആയാലും എല്ലാം സെയിം തന്നെ കേട്ടോ. പിന്നെ ഉണ്ടായിരുന്നു ഷോള്, ലാസ്റ്റ് ഷെയ്ഡ് നോക്കി നോക്കിയാണ്ട്, എല്ലാം ഡാർക്ക് ഷെയ്ഡിൽ മാത്രം ഉണ്ട് ഈ ഒരു സെറ്റിൽ തന്നെ. ഈ 4 കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്.